ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ, SSC എക്സാം കലണ്ടർ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും കൂടി അവസാനം വരെ കാണുക. ഈ ഒരു SSC കലണ്ടറിലൂടെ ഈ SSCയുടെ എക്സാംസ് ഏതൊക്കെ ദിവസങ്ങളിലാണ് വരുന്നത്, അതുപോലെ തന്നെ ഏത് ദിവസമാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ SSCയുടെ എക്സാമിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും SSC എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് SSC നടത്താൻ പോകുന്ന എക്സാം ആണ് റിക്രൂട്ട്മെന്റ് ഓഫ് കോൺസ്റ്റബിൾ ഇൻ ഡൽഹി പോലീസ്. അതായത് ഡൽഹി പോലീസിലേക്കുള്ള ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ 8 ജൂലൈ 2022 SSC പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 29 ജൂലൈ 2022. ഇനി അടുത്തതായിട്ട് SSC വഴി വരുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ് റിക്രൂട്ട്മെന്റ് ഓഫ് ഹെഡ് കോൺസ്റ്റബിൾ ഇൻ ഡൽഹി പോലീസ്. അതായത് ഡൽഹി പോലീസിലേക്കുള്ള ഹെഡ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് ആണ്. ഇതിന്റെയും നോട്ടിഫിക്കേഷൻ 8 തന്നെയാണ് വരുന്നത്. 8 ജൂലൈ 2022 മുതൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 29 ജൂലൈ 2022. ഇനി അടുത്തായിട്ട് വരുന്നൊരു എക്സാമിനേഷൻ ആണ് സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ്. ഈ ഒരു റിക്രൂട്ട്മെന്റ് വരാൻ പോകുന്നത് 10 ഓഗസ്റ്റ് 2022. ഈ ഒരു ദിവസമാണ് SSC ഇതിന്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന. ഈ ഒരു റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 30 ഓഗസ്റ്റ് 2022. ഇനി അടുത്തായിട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷൻ ആണ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ആൻഡ് ഗ്രേഡ് ഡി. ഈ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ 20 ഓഗസ്റ്റ് 2022 SSC പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ആണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ. ഈ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ 10 സെപ്റ്റംബർ 2022 SSC പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ആണ് റിക്രൂട്ട്മെന്റ് ഓഫ് MDS ഇൻ ഡൽഹി പോലീസ്. അതായത് ഡൽഹി പോലീസിലേക്കുള്ള സിവിലിയൻ MDS പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് 7 ഒക്ടോബർ 2022. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ആണ് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ. അതായത് 10+2 എൻട്രി. ഇതിന്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് 5 നവംബർ 2022. ഇനി അടുത്ത കോൺസ്റ്റബിൾ GD ഇൻ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ്. അതായത് SSC GD എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് 10 ഡിസംബർ 2022. ഒരുപാട് പേർ കാത്തിരിക്കുന്ന ഒരു എക്സാമിനേഷൻ ആണ്. ഈ ഒരു എക്സാമിനേഷന്റെ അപേക്ഷിക്കേണ്ട അവസാന തീയതി 19 നവംബർ 2023 വരെയാണ്. ഇതിന്റെ എക്സാമിനേഷൻ നടക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്. അതായത് 2023 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്. ഇനി അടുത്തായിട്ട് വരുന്നൊരു പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ആണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആണ്. അതായത് MDS പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ 25 ജനുവരി 2023. ഇനി അടുത്തായിട്ട് വരുന്നൊരു പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ആണ് റിക്രൂട്ട്മെന്റ് ഓഫ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ ഡൽഹി പോലീസ്. അതായത് ഡൽഹി പോലീസിലേക്കുള്ള കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് 2 മാർച്ച് 2023. ഇത്രയും എക്സാമുകളുടെ എക്സാം നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്ന ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ആണ് നിലവിൽ SSC പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ SSCയുടെ എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ നടത്തേണ്ടതാണ്. പ്രധാനമായിട്ടും ഈ ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വന്നേ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.